പ്രധാനമായിട്ട് ഈ സിദ്ദീഖിന്റെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരണം തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു വിൽ പവറൊക്കെ വെച്ചിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഈ നഷ്ടം തന്നെയാണ്, വലിയ നഷ്ടം തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം ഒരു സഹപ്രവർത്തകൻ സുഹൃത്ത് എങ്ങനെയാണെന്ന് അറിയില്ല സിദ്ദീഖുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിദ്ദീഖ് സിനിമയിൽ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ പപ്പൻ, പ്രിയപ്പെട്ട പപ്പന്റെ ഒക്കെ കഥ ഡിസ്കസ് ചെയ്യുന്ന കാലം മുതലേ ഉള്ള ഒരു പരിചയം ഉണ്ട് സിദ്ദീഖുമായിട്ട്. അതിനുശേഷം ഫാസിലിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഞാൻ കാക്കോതിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമ ചെയ്യുമ്പോൾ ഫാസിൽ നിർമ്മിച്ച് അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമ ചെയ്യുമ്പോൾ എന്റെ അസോസിയേറ്റ് ആയിരുന്നു സിദ്ദീഖ്. പടം ഫാസിലിന്റെ സഹായം എന്നുള്ള രീതിയിൽ ആണ് ആ പടത്തിന്റെ ഡിസ്കഷനിൽ സിദ്ദീഖിൻ ലാലും ഒക്കെ പൂർണ്ണമായിട്ട് കൂടിയുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് സിദ്ദീഖിന്റെ സംഭാവന കാക്കോത്തിക്കാവിന് വളരെ വലുതായിരുന്നു. അത് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ അന്ന് തുടങ്ങിയൊരു ആത്മബന്ധമാണ്. പിന്നീട് സിദ്ദീഖ് ലാലും സ്വാതന്ത്ര്യ സംവിധായകരായി മാറിക്കഴിഞ്ഞപ്പോഴൊക്കെ തന്നെ ആ ബന്ധം തുടർന്നിരുന്നു. എന്നും ചിരിയോട് മാത്രമേ നമ്മൾ സിദ്ദീഖിനെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള ചിരിയേക്കാളും ജീവിതത്തിൽ ഒരുപാട് നർമ്മം. ഇപ്പൊ ഞങ്ങളൊക്കെ സൗഹൃദം പങ്കുവെക്കണ അതല്ലെങ്കിൽ ഏത് കാര്യങ്ങളിലും ഒരു കൂടിക്കാഴ്ചകളുടെ ഇടയിലൊക്കെ സിദ്ദീഖ് പറയുന്ന ഓരോ വാക്കുകളിലുള്ള തമാശകളും ഓർക്കാൻ ഒരുപാട് ഒരുപാട് അപ്പൊ എല്ലാ ജീവിതത്തിൽ ഇത്ര ചിരിയോടെയും സ്വസിദ്ധമായ ഒരു നർമ്മത്തോടു കൂടി മാത്രം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു സിദ്ദീഖ്. അതാണ് എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. കാരണം നമ്മളൊക്കെ തന്നെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷനൊക്കെ പരസ്പരം പങ്കുവെക്കുമായിരുന്നു. അതല്ലെങ്കിൽ ജീവിതത്തിലോ അല്ലെങ്കിൽ പടങ്ങൾ പരാജയപ്പെടുമ്പോഴൊക്കെ തന്നെ സിദ്ദീഖിന് ഒരിക്കലും അങ്ങനെ ടെൻഷൻ പങ്കുവെച്ച് നമ്മൾ കണ്ടെത്തും. എന്ത് ടെൻഷനിടയിലും സിദ്ദീഖ് മറ്റുള്ള ഒരു നർമ്മം കൊണ്ട് മറ്റുള്ളവരെ വളരെ എന്താ പറയുക ആശ്വസിപ്പിക്കുന്ന ഒക്കെ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഒരു വലിയ സൗഹൃദത്തിന്റെ വളർന്നുകൂടിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം സിദ്ദീഖ് ഇപ്പൊ മിമിക്രി രംഗത്തായാലും ലോകം മുഴുവനുള്ള മലയാളിയെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സിനിമയിലൂടെ മാത്രമുണ്ട് നമുക്കറിയാം മിമിക്രിയിലൂടെ. ആ മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു എന്താ ഹാസ്യ ശാഖ ഉണ്ടാക്കിയ സിദ്ദീഖ് ലാലിന്റെ കലാഭവനിലൊക്കെ. അപ്പൊ അങ്ങനെ മലയാളിയുടെ ചിരിയുടെ ഓർമ്മയുടെ ഒരു വസന്തം തന്നെയായിരുന്നു സിദ്ദീഖും ലാലും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് അവര് വേർപിരിഞ്ഞെങ്കിലും ആ സൗഹൃദം അവർക്കിടയിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. അവർ ഒരുമിച്ച് സിനിമ ചെയ്യുന്നില്ല എന്ന് മാത്രമുണ്ടായിരുന്നു. സിദ്ദീഖ് തനിയെ സിനിമ ചെയ്തു, ലാലു തനിയെ സിനിമ ചെയ്തു. അപ്പോഴും അവരുടെ സിനിമകളുടെ പൊതു സ്വഭാവം മാറാതെ മലയാളിക്ക് എന്നും ആസ്വദിക്കുന്ന സിനിമകൾ തന്നെയാണ് സിദ്ദീഖ് തനിയെ ചെയ്തപ്പോഴും ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഹിറ്റ്ലർ പോലുള്ള സിനിമകൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ വലിയ ഒരു ഇന്ന് ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ പറയാനുണ്ടാവുമായിരിക്കും. കാരണം അങ്ങനെ ആയിരിക്കും ഒരു നായകൻ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ആ കാലഘട്ടം അങ്ങനെയായിരുന്നു, സിനിമയുടെ ഒരു പൊതു സ്വഭാവം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ കുടുംബ പ്രേക്ഷകരും എല്ലാത്തരം പ്രേക്ഷകരും ഒരുപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു ഇതാണ്. എല്ലാ കാലത്തും മലയാളിയുടെ സിനിമ ആസ്വാദനത്തിന് സിദ്ദീഖിന്റെ ഒക്കെ സംഭാവന, പ്രത്യേകിച്ചും 90s ഈ കോമഡി സിനിമകളുടെ ഒരു വലിയ തരംഗം ഉണ്ടാക്കുന്നതിന്, അതൊരു തരംഗമായിട്ട് തന്നെ നമുക്കറിയാമല്ലോ മലയാള സിനിമയിൽ പിൽക്കാലത്ത് അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഒരുപാട് സിനിമകളുണ്ടായി, സംവിധായകരുണ്ടായി. അപ്പൊ അതൊക്കെ തന്നെ സിദ്ദീഖിന്റെ വലിയൊരു ഓർമ്മ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ഇത്രയും അടുത്തൊരു സുഹൃത്തിനെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട അകാലത്തിൽ വേർപെട്ടു പോയത് വലിയ വലിയ വേദനയുണ്ട്. ആ വേദനയുടെ നടുവിലാണ് ഞങ്ങളെ സഹപ്രവർത്തകരൊക്കെ ഉള്ളത്.